ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ക്യാപ്റ്റൻ മില്ലർ മോനെ, ഉഫ്, അരുൺ മാതേശ്വരൻ ഡയറക്ഷൻ നേരെ ഉണ്ടല്ലേ. എടുത്ത് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം. യജ്ജാതി ഫിലിം മേക്കറുടെ എന്തോന്ന് ഫിലിം മേക്കിംഗ്. ഇടെ റൈറ്റേഴ്സ് മൂന്ന് പേരാണ് പറയുന്നത്, അരുൺ രാജ് കാമരാജ്, മാധവ് കാർക്കി, അരുൺ മാതേശ്വരൻ. പിന്നെ എടുത്ത് പറയേണ്ട കുറേ ഉണ്ട് കേട്ടോ. ജി വി പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓറ്റാ പൊന്നോ, ഓ ഇവിടെയ്യോ. അതായത് ഒന്നെങ്കിൽ ജി വി പ്രകാശ് ആ അറ്റം അല്ലെങ്കിൽ ഈ അറ്റം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്ക് ആൻ്റണി, എനിക്ക് മാർക്ക് ആൻ്റണി അത്യാവശ്യം വർക്കായ ഒരു സാധനമാണ്. പക്ഷേ അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ബി ജി എം ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ ചില സമയത്ത് ജി വി പ്രകാശ് ഒരു വേറെ റേഞ്ച് ഐറ്റം തരും. അതാണ് ഈ പടം, ഈ പടത്തിലുണ്ട് മോനെ. അതുപോലെ ഇതിൽ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ രണ്ടുപേരാണ്, ശ്രേയാസ് കൃഷ്ണ ആൻഡ് സിദ്ധാർത്ഥ് നൂനി. സിദ്ധാർത്ഥ് നൂനിയാണ് ഇത് മിക്കതും ചെയ്തേക്കുന്നത്. ചില ബാക്ക് ഷോട്ട്സ് ഉണ്ട്, ധനുഷ് ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെയൊക്കെ ഒരു ബാക്ക് ഷോട്ടൊക്കെ എൻ്റെ. അതുപോലെ ഈ സൺലൈറ്റിൻ്റെ ഒരു കുറെ കളികളുണ്ട്, അതായത് ബാക്ക് ലൈറ്റ് വെച്ചിട്ടുള്ള കുറേ പരിപാടി. ഓ, അതിൽ ചില ചില സീക്വൻസൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു ലോകത്തിലോട്ട് ഇമേഴ്സിഫൈ ചെയ്യാനായിട്ടുള്ള മാക്സിമം സിനിമാറ്റോഗ്രഫിയുടെ രീതിയിൽ തന്നിട്ടുണ്ട്. അതുപോലെ എഡിറ്റിംഗ്, എഡിറ്റിംഗ് ആരാ, നഗൂരൻ. ഇതൊക്കെ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, നമ്മൾ കേൾക്കാത്ത ആൾക്കാരാണ്. അതുപോലെ ആർട്ട് ഡയറക്ഷൻ, ആർട്ട് എടുത്തു പറയണം. ആർട്ട് ചെയ്തേക്കുന്നത് താ രാമലിംഗം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അതുപോലെ സ്റ്റണ്ട്, സ്റ്റണ്ടും എടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചത് അൻപരിവാണെന്ന് കേട്ടോ. ദിലീപ് സുബരായൻ, ദിലീപ് സുബരായൻ. ഓഫ് മാൻ, യജ്ജാതി പാടോടെ എടുത്ത് വെച്ചേക്കണത്. ധനുഷ് എന്ന് പറയുന്ന പെർഫോമർ, അത് ചില സീനുണ്ട്, അതിങ്ങനെ ഒരു ഒരു സീനിൽ ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഇടിച്ചിട്ട് വാടാന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് മോനെ. ഓഹ്, രോമാഞ്ചിഫിക്കേഷനാണ് ത്രൂ ഔട്ട്. എൻ്റെ ആമു പാടോടെ, പാട്രിയോട്ടിക് പടം എന്നൊക്കെ പറയുന്നത് കാരണം ഇതാണ്. നമ്മളൊക്കെ മറ്റേ അഡ്രിനാലിൻ റഷിലായിരിക്കും ഈ സിനിമ ഫുൾ ത്രൂ ഔട്ട്. അത് ആ ധനുഷിൻ്റെ ഇൻട്രോയൊക്കെ ഒരു വേറെ ലെവൽ സാധനമുണ്ട് പിടിച്ചേക്കണ ഒരു 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 ഐറ്റം. ഇതിൽ ചില സാധനങ്ങളുണ്ട്, അതായത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ചെറിയ രീതിയിൽ കാണിച്ചു തരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണോക്രോമിൽ എന്തായാലും ഈ സീൻ വരും ഇൻ ടൈം ഫ്യൂച്ചറിൽ. അതിങ്ങനെ കാണിച്ചിട്ട് അത് പിന്നെ പിന്നെ ഈ ആസ്പെക്ട് റേഷ്യോയിലൊക്കെ കുറേ കളിച്ചിട്ടുണ്ട്. ധനുഷിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഒരു ഒരു ആസ്പെക്ട് റേഷ്യോ ആണ് പിടിച്ചേക്കുന്നത്. എപ്പിലോഗ് എന്ന് പറഞ്ഞിട്ട് ക്ലൈമാക്സിലൊരു അനമോറഫിക് സാധനമാണ് പിടിച്ചേക്കുന്നത്. അതൊക്കെ ഇടാ യജ്ജാതി ഫിലിം മേക്കിംഗ്, ഇട എന്തോ ഒന്ന് ക്രാഫ്റ്റഡാ. ഓ, അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിലും എലിവേഷൻ സീൻസൊക്കെ ഉണ്ട്. അതായത് ഈ യൂഷ്വലി ഞാനിപ്പോൾ ഈ അനിമയിലൊക്കെയാണ് അങ്ങനത്തെ ഒക്കെ സാധനം കാണുന്നത്. നമ്മളത് നമ്മൾ ഈ ഹീറോ അടിക്കണം എന്ന് പറയണ മൂമെൻ്റിൽ ആ ടൈമിൽ ഒരു സെക്കൻഡ് പോലും ലാഗില്ലാതെ അവിടെ ആ സാധനം വരണം. അതിൽ ഒരു സാധനമുണ്ട് തന്നെ തീയിലോട്ടൊക്കെ ചവിട്ടിയിടുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ ആ പൊന്നോ, അതൊക്കെ വേറെ ലെവലായിരുന്നു. തിയേറ്ററൊക്കെ ഇളകി മറിയായിരുന്നു ആ സീനൊക്കെ. കിടിലോം പടം, കിടിലോം പടം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ പറയാം, എന്ത് രസമായിട്ട് എടുത്ത് വെച്ചേക്കണേ ഒരു, അതായത് ആ പുള്ളിയുടെ ഒരു പക്ക ഒരു ആ ഒരു വിഷൻ കംപ്ലീറ്റ്ലി സിനിമയിൽ തന്നിട്ടുണ്ട്. അത് ധനുഷ് നല്ല രീതിയിൽ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹീ റെസ്പെക്ട്സ് വാട്ട് ഹീ വാണ്ട്സ് ഇൻ ഓൺ സ്ക്രീൻ, അത് സമ്മതിക്കണം. അതുപോലെ എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രി സിംഗിൾ പേഴ്സൺ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ധനുഷ് എടുത്ത് പറയണം, ധനുഷ് ചില സീനൊക്കെ ഓഫ്, അത് ഇമോഷണൽ ആയിക്കോട്ടെ, അത് ഫൈറ്റ് ആയിക്കോട്ടെ, അത് ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അത് അതിൽ വളരെ സട്ടിലായിട്ടുള്ള കോമിക് ടൈമിങ്ങിലൊക്കെ ചില ഡയലോഗ്സ്, അതൊക്കെ എന്ത് ഭംഗിയായിട്ട് ഞാൻ മനുഷ്യൻ, ആ മനുഷ്യൻ വേറെ ലെവലാണ്. ഞാൻ പറയും ഈ സിനിമ ഞാൻ കാണാൻ കണ്ടിരിക്കും, ബിക്കോസ് ധനുഷ് അവിടെ പോകണം, കണ്ടിരിക്കും, അതങ്ങനെയാണത്. ആൻഡ് ദിസ് മൂവി വാസ് ഔട്ട്സ്റ്റാൻഡിങ്. അതുപോലെ ശിവരാജ് കുമാർ, ഓ, ഞാനൊന്നും പറയുന്നില്ല, വേറെ ലെവൽ. ക്ലൈമാക്സൊക്കെ കിടും, കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷ. ഞാൻ ഇത് ഭയാനക, നമ്മൾ മറ്റേ ഈ ഹോളിവുഡ് ലെവൽ
ഫൈറ്റ് സീന് മറ്റേ സി ജി ഐ അതൊന്നും അല്ല. ഒരു ആ ഒരു സ്ഥലത്ത് ഒരാൾ എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യും, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നല്ല ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോയി ഇരിക്കുക, പോപ്കോൺ മേടിക്കുക, അടിച്ച് പൊളിക്കുക, അഡ്രിനൽ റഷ്, അടിയടാ അവന് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സാധനങ്ങളുണ്ടല്ലേ, അതാണ് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചോരൊക്കെ ഇങ്ങനെ തിളഞ്ഞു വരും, എടോ കൊല്ലടോ അവന്. അതാണ് പറഞ്ഞത്, അതാണ് അങ്ങനെ പറയിപ്പിക്കുക എന്നുള്ളതാണ് ഗംഭീര ഡയറക്ഷൻ. മനസ്സിലായാലും ഒരു സാധനം കാണുമ്പോൾ അത് ഇമ്പാക്റ്റ് ചെയ്യണം, ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യണം, നമ്മളെ കണക്ട് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ഒരു 20 minutes ഇസ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഒരു ധനുഷിൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോ ഇസ് ഇൻട്രോയിൽ ഒരു ഐറ്റം ഉണ്ടാകുമ്പോൾ അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോകുന്നുണ്ട്, എന്തോ ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ഒരു രക്ഷയില്ലടാ, ഒരു രക്ഷയില്ലാതെ അവിടെ മസ്റ്റ് 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 തിയേറ്ററിൽ വാച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇനി വർക്ക് ഞാൻ പറയും, ഇത് സിനിമ എന്ന് പറയുന്ന സാധനം എനിക്ക് വർക്കായി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും വർക്കാവണമെന്നില്ല. സോ നിങ്ങൾ പോയി കാണുക, ആൻഡ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. ആൻഡ് പ്ലീസ് അടിപൊളി, ഞാൻ ഒന്ന് പറയാല്ലേ, ഞങ്ങൾ പോയി കാണുക, സൂപ്പറാണോ, സൂപ്പർ.